ലോകാരോഗ്യ സംഘടനയ്ക്ക് നൽകി വരുന്ന വാർഷിക സംഭാവന ഇനി മുതൽ നൽകില്ലെന്ന് വ്യക്തമാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം വലിയ ആശങ്കയാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. കോവിഡ് മഹാമാരിക്ക് പിന്നാലെ എത്തിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് മുന്നിൽ പകച്ചു നിൽക്കുമ്പോൾ രാജ്യങ്ങൾക്ക് സഹായം നൽകാനൊരുങ്ങുന്ന ലോകാരോഗ്യ സംഘടനയ്ക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. വൈറസ് പൊട്ടിപ്പുറപ്പെട്ട ചൈനയിലേക്ക് വിദഗ്ധ മെഡിക്കൽ സംഘത്തെ അയക്കാനോ ചൈനയുടെ സുതാര്യതയില്ലായ്മ ലോകത്തെ അറിയിക്കാനോ ലോകാരോഗ്യ സംഘടനയ്ക്ക് കഴിഞ്ഞില്ല. അതിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ മഹാമാരിയെ തുടക്കത്തിൽ തന്നെ നിയന്ത്രിക്കാനും മരണം കുറയ്ക്കാനും കഴിയുമായിരുന്നു. US വർഷം തോറും 40 മുതൽ 50 വരെ കോടി ഡോളർ സംഘടനയ്ക്ക് നൽകുമ്പോൾ ചൈന നൽകുന്നത് വെറും 4 കോടി ഡോളർ മാത്രമാണെന്ന് ട്രംപ് പറഞ്ഞു. WHO പണം നൽകുന്നത് നിർത്തിവെക്കാൻ ട്രംപ് ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയായ ലോകാരോഗ്യ സംഘടനയിൽ 194 രാജ്യങ്ങളാണ് അംഗമായിട്ടുള്ളത്. അംഗങ്ങളായ രാജ്യങ്ങളിൽ നിന്നുള്ള സംഭാവനകൾ കൊണ്ടാണ് ലോകാരോഗ്യ സംഘടന സാമ്പത്തിക സഹായം നൽകുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. സമ്പത്തിന്റെയും ജനസംഖ്യയുടെയും അടിസ്ഥാനത്തിൽ ഓരോ രാജ്യങ്ങളും WHO സാമ്പത്തിക വിഹിതം നൽകണം. 2018-19 ബജറ്റ് പ്രകാരം US ആണ് സംഘടനയ്ക്ക് ഏറ്റവും കൂടുതൽ വിഹിതം നൽകുന്നത്. ആകെ ബജറ്റിൽ 15% അത്. ബ്രിട്ടനാണ് രണ്ടാമതുള്ളത്. 4 കോടി ഡോളറാണ് ചൈനയുടെ വിഹിതം. വർഷം തോറും 50 കോടി ഡോളറാണ് സംഭാവനയായി അമേരിക്ക ലോകാരോഗ്യ സംഘടനയ്ക്ക് നൽകി വരുന്നത്. ഈ വാർഷിക വിഹിതം നൽകില്ലെന്നാണ് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. ട്രംപിന്റെ പ്രഖ്യാപനം വന്നതോടെ ലോകാരോഗ്യ സംഘടനയ്ക്ക് കോടിക്കണക്കിന് രൂപയുടെ അടിയന്തര ധനസഹായ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടി വരും. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സാമ്പത്തിക സഹായം നൽകിയും മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്തും ലോകരാഷ്ട്രങ്ങളെ സഹായിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇത് തിരിച്ചടിയാവും. ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പ്രകാരം 2019 മുതൽ 2020 മാർച്ച് വരെ ലോകാരോഗ്യ സംഘടനയ്ക്ക് US 99 മില്യൺ ഡോളർ സംഭാവന നൽകിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. 2020-21 വർഷത്തേക്ക് മലേറിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ, പോളിയോ നിർമാർജനം, ഭാവിയിൽ നേരിടാൻ സാധ്യതയുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടാനുള്ള ഗവേഷണങ്ങൾ, പഠനങ്ങൾ എന്നിവയ്ക്കായി 4.8 ബില്യൺ ഡോളറാണ് ലോകാരോഗ്യ സംഘടന അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ ട്രംപിന്റെ പ്രഖ്യാപനം 720 മില്യൺ ഡോളറിന്റെ പദ്ധതികളെ ഇത് ബാധിക്കും. വിവിധ രാജ്യങ്ങളിലെ കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കോവിഡ് വൈറസ് വ്യാപനത്തെ കുറിച്ചുള്ള വിവരങ്ങൾ WHO മറച്ചുവെക്കുകയും അതിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ട്രംപ് ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയത്. ട്രംപിന്റെ തീരുമാനം WHO എത്രത്തോളം ബാധിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. വെബ് ഡെസ്ക്, തത്തുമായി ന്യൂസ്.